നമസ്കാരം. മേയർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വൈവിധ്യമാർന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറിയ ഉള്ളി വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കിയാലോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ദേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിടി തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഉള്ളി തന്നെയാണ്. അപ്പം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ചെറിയ ഉള്ളി തന്നെ ഈ പച്ചടിക്ക് എടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിന് പകരം സവാളയൊക്കെ എടുക്കുവാണെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടാറില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചടിക്ക് ആവശ്യമുള്ള തേങ്ങ അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇത് സിമ്മിലിരുന്ന് ഒന്ന് വഴന്നു വന്നോട്ടെ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തിരുമിയ തേങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ആ ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ തേങ്ങയും ജീരകവും ഉലുവാപ്പൊടിയും എല്ലാം നന്നായിട്ട് ഇതേ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഏത് വരുവാ എന്ന് നോക്കാം. നമ്മുടെ ഉള്ളി എല്ലാം നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതേ ഈ ഒരു പരുവത്തി മാത്രം മതിയാവും. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി മെറൂൺ കളർ ആവുന്നത് വരെ നോക്കി നിൽക്കണ്ട. ഈ ഒരു പരുവാണ് അതിന്റെ കറക്റ്റ് വരുവോ. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാടിട്ട് വേവേണ്ട കാര്യമില്ല, എന്നാലും തേങ്ങയുടെ ആ പച്ച കുത്തൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം. നമ്മളിട്ട് തേങ്ങയുടെ ഈ കൂട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട അങ്ങനത്തെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മാത്രമേ നമ്മുടെ ആ തേങ്ങയുടെ പച്ച കുത്തൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ തേങ്ങയും നമ്മുടെ ഈ ഉള്ളിയുടെയും ചൂടൊന്ന് ചെറുതായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇതൊന്ന് ആറി വന്നോട്ടെ. ഒന്ന് തണുത്ത ശേഷം മാത്രം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വഴറ്റിയ സവാളയും ഈ തേങ്ങാക്കൂട്ടും ഒക്കെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളിയുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും എല്ലാം പൊട്ടിച്ച് ഒന്ന് താളിച്ചൊഴിച്ചിട്ട് വരാം. സ്റ്റൗ ഓൺ ചെയ്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് പച്ചുലുവയൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചുലുവ പൊട്ടിയ ശേഷം ഞാൻ രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു.
അപ്പം പിന്നീട് നമ്മൾ മോരും കൂടെ തൈരും കൂടെ ഒഴിച്ച ശേഷം നമ്മൾ അതിൻ്റെ കറക്റ്റ് ഉപ്പ് നോക്കണം. ഇപ്പം എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറെ കൂടുതലായിട്ട് ആഡ് ചെയ്യാതിരുന്നത്. അഥവാ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈരും കൂടെ മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ ഉള്ളി വെട്ടാൻ നേരത്തെ ചേർത്ത ഉപ്പ് തന്നെ മതിയാവുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറെ ഉപ്പ് ആഡ് ചെയ്യാഞ്ഞത്. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ സാധാരണ പച്ചടിയിൽ നിന്നും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് നമ്മുടെ ഉള്ളിപ്പച്ചടിക്കുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.